എന്തായാലും ഇത്തവണത്തെ ദീപാവലി കാർട്ടൂണോടൊപ്പം അവിടെ തന്നെ. അതിനിനി മാറ്റമൊന്നും വരില്ല. മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നു പോയാൽ പിന്നെ അത് നടന്നില്ലെങ്കിൽ വലിയ വിഷമ. എനിക്കും അങ്ങനെ തന്നെയാ. ഈ പ്രായത്തിലെ ഇങ്ങനത്തെ ചെറിയ സന്തോഷങ്ങളെ ഉള്ളൂ മോളെ. നീ അരുണിനെ വിളിച്ച വിവരം പറ. ശരി അച്ഛാ. എന്ത് പറഞ്ഞാലും മറഞ്ഞിരുന്ന് കേൾക്കും. ഈ സ്വഭാവം നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. പിന്നെ അമ്മയുടെ സ്വഭാവമാണോ ശരി? മുത്തച്ഛനോടല്ലേ സംസാരിച്ചത്? ദീപാവലിയുടെ വെളിച്ചത്തിനോടൊപ്പം അവളും വന്ന ആ പരിസരാകെ വെളുക്കുമല്ലേ. ഞാനും എന്റെ ചേച്ചിയും വന്ന ഇരുട്ടായിരിക്കും. അതും ഞാൻ കേട്ടു. കഴിഞ്ഞ ഓണത്തിന് അവളുടെ ഒപ്പം ഓണസദ്യ ഉണ്ടോ? ഇപ്പതേ ദീപാവലിക്കും അവളുടെ കൂടെ ആഘോഷിക്കാൻ പോവാ മുത്തശ്ശന്റെ വീട്ടിലേക്ക്. നിങ്ങളാരും വരാത്തത് എന്റെ കുഴപ്പമാണോ? അച്ഛനിനി എത്ര നാളും നമുക്കൊപ്പം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഉള്ള സമയത്ത് പരമാവധി സന്തോഷം കൊടുക്കണ്ടേ. ഇതിനു മുമ്പും ഓണവും വിഷുവും ദീപാവലിയും ഒക്കെ വന്നിട്ടുണ്ട്. അന്ന് മുത്തശ്ശന്റെ വീട്ടിൽ ഞങ്ങളും വന്നിരുന്നു. അന്നെന്റെ അമ്മയ്ക്കും മുത്തശ്ശനും ആവശ്യം ഞങ്ങളെ ആയിരുന്നു. ഇപ്പൊ അവളെയായി. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആളാ നിന്റെ മുത്തശ്ശൻ. അതുകൊണ്ട് അരുണിന്റെ ഭാര്യയോട് എന്നേക്കാളേറെ ഇഷ്ടമുണ്ട് അച്ഛന്. അതിൽ തെറ്റു പറയാൻ പറ്റില്ല. എന്നാ പിന്നെ പോയിക്കോ. ദേവിയുടെ അവതാരമായ അവളെ രണ്ടാളും പൂവിട്ട് പൂജിക്ക്. അങ്ങനെ ചെയ്താലും തെറ്റില്ലാത്ത അഭിപ്രായക്കാരിയാ ഞാൻ. അതിനുള്ള അർഹത കാർത്തൂനുണ്ട്. എന്താ അർഹത? അരുണേട്ടന്റെ ഭാര്യയായി വന്നിട്ട് എല്ലാവരും തമ്മിൽ തെറ്റിക്കുന്നതാണോ അവൾക്കുള്ള മഹത്വം?